അപ്പം നമുക്കിന്ന് അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു മുട്ടക്കറി ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റ് ആണ് ഇതൊരു ആന്ധ്ര സ്റ്റൈലിൽ ചെയ്യുന്ന മുട്ടക്കറിയാണ് നല്ല സ്പൈസി ആയിട്ട് ആയിട്ടുണ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു ഡിഫറെൻറ്റ് ആണ് അതേപോലെ തന്നെ ഡിഫറെൻറ്റ് മെത്തേഡിലാണ് ഇത് ചെയ്യുകയും ചെയ്യുന്നത് ഇതേപോലെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഈ ഒരു മുട്ട ഗ്രേവി ഉണ്ടാക്കാം ഇതിൽ നമുക്ക് വന്നിട്ട് എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാം ഈ ഗ്രേവി ചപ്പാത്തി റൈസ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത ഏതാണ് നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് അതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയിട്ട് വരാം ഹായ് ഹലോ വെൽക്കം ടു ജിഷാസ് പാൻട്രി അപ്പം നമുക്ക് മുട്ട ഗ്രേവി എങ്ങനെ ഉണ്ടാക്കുക നോക്കാം ഇതൊരു ആന്ധ്രാ സ്റ്റൈലിൽ ഗ്രേവിയാണ് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലക്കടല നിലക്കടല എടുത്തിട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ നിലക്കടല നന്നായിട്ട് വറക്കുക അതിൻ്റെ കൂടെ വന്നിട്ട് കസകസ അതും വന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് വറക്കുക അതിന് ശേഷം വന്നിട്ട് ഒരു പത്ത് കാശുവിനോട്ട് ഇട്ടിട്ട് നന്നായിട്ട് വറക്കുക നല്ല റി ച്ച് ഗ്രേവിയാണിത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ വന്നിട്ട് തേങ്ങ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത് വന്നിട്ട് ചെറിയ തേങ്ങ ഇട്ടാൽ മതി ഡ്രൈ കോക്കോനട്ടിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അതിട്ടിട്ടും നമുക്ക് അരക്കാം കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം വന്നിട്ട് ഫ്രഷ് ആയ കോക്കോണട്ടി തന്നെയാണ് ഇട്ടത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തിട്ട് ഒരു ഡ്രൈ ആയി വന്നവരെ ആയിക്കഴിഞ്ഞ ശേഷം നമ്മൾ മാറ്റി വെക്കുക ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല ഡ്രൈ ആയിട്ടാണ് വറക്കേണ്ടത് എല്ലാ ഐറ്റംസും പിന്നെ അതിനുശേഷം ഞാനൊരു മൂന്ന് സവാള ഞാനിപ്പോൾ ഇവിടെ ഒരു ഏഴ് മുട്ടിയുടെ കണക്കാണ് പറയുന്നത് മൂന്ന് സവാള അതേപോലെ മൂന്ന് ടൊമാറ്റോ ഇതാണ് അതിൻ്റെ കണക്ക് സവാള നന്നായിട്ട് വന്നിട്ട് വഴറ്റിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട് ഇതേപോലെ അധികം ഗോൾഡൻ കളർ കളർ ബ്ലൗൺ ആകേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നന്നായിട്ട് വന്നിട്ട് ഒന്ന് ഡീപ്പായിട്ട് ഒന്ന് വഴന്ന് വന്നാൽ മതി ശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴുങ്ങി വെച്ച മുട്ട ഞാനിപ്പോൾ ഇവിടെ ഒരു ഏഴ് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ആ മുട്ട നന്നായിട്ട് വരഞ്ഞിട്ട് അതിൽ വന്നിട്ട് മഞ്ഞൾ മുളക് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഫ്രൈ അങ്ങനെ ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട ജസ്റ്റ് ആ മസാല ഒന്ന് നന്നായിട്ട് വന്നിട്ട് വരണം ആദ്യം വന്നിട്ട് മസാല നന്നായിട്ട് സിമ്മിൽ വെച്ചിട്ട് റോസ്മെല്ല് മാറുന്നവരെ വഴറ്റിയ ശേഷം അതിലേക്ക് മുട്ടയിട്ടിട്ട് എന്നിട്ട് നമുക്ക് അതും അങ്ങോട്ടേക്ക് മാറ്റി വെക്കുക ഇനി ഇനിയിപ്പം നമ്മൾ ഓൾറെഡി വന്നിട്ട് വഴറ്റി വെച്ച സാധനങ്ങളെല്ലാം വന്നിട്ട് മൊത്തമായിട്ട് അരക്കണം ആദ്യം വഴറ്റി വെച്ച സാധനവും പിന്നെ അതിലേക്ക് വന്നിട്ട് ഉനിയനും ഇട്ടിട്ട് നന്നായിട്ട് വന്നിട്ട് അരച്ചിട്ട് ആ പേസ്റ്റ് അവിടെ വെക്കുക നമ്മളെല്ലാം ചേർത്ത് തന്നെ അരക്കണം അണ്ടിപ്പരിപ്പ് അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ചേർത്ത് തന്നെ അരക്കണം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വന്നിട്ട് ഒരു ബെലീഫ് ഒരു രണ്ട് മൂന്ന് പീസ് ഇടുക അതേപോലെ രണ്ട് ഏലക്കായി പട്ട ഒരു കഷ്ണം ഒരു നാലഞ്ച് ഗ്രാമ്പ് പിന്നെ അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ സാജീരകം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഈ മസാല കറക്റ്റായിട്ട് ഒരു ഈ ഒരു അഞ്ച് മസാല കറക്റ്റായിട്ട് ആഡ് ചെയ്യണം സാജീരകം ഞാനിപ്പോൾ വന്നിട്ട് ഒരു അര ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് അധികം വേണ്ട ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതൊക്കെ ഇടുന്ന സമയത്താണ് ആ ഒരു കറക്റ്റ് റിച്ച് ആയിട്ടുള്ള ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും ഞാനിപ്പോൾ ഇതിൽ വന്നിട്ട് ഒരു അര സ്പൂൺ സാജീരകം ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് വന്നിട്ട് ഇഞ്ചി പൂണ്ട് പേസ്റ്റ് അതും അധികം വേണ്ട ഒരു ടേബിൾ സ്പൂൺ മതി അതിൽ അത് കറക്റ്റായിരിക്കും അത് നന്നായിട്ട് വന്നിട്ട് വഴറ്റി അതിലേ അതിലേക്ക് നമ്മൾ പിന്നെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരച്ചു വെച്ച ആ ഒരു മിശ്രിതം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക നന്നായിട്ട് വഴറ്റണം വഴറ്റാൻ എന്തെല്ലാം സമയമെടുക്കും ഞാനിതിപ്പം വന്നിട്ട് സ്കിപ്പ് ചെയ്തിട്ട് കാണിക്കുന്നതാണ് ഈ ഒരു കളർ ആവണം അതായത് ഒരു നല്ല വഴന്ന് വന്നിട്ട് എണ്ണ വിട്ട് വരുന്ന സ്റ്റേജിൽ ആയിരിക്കണം അതിന് ശേഷം വന്നിട്ട് നമ്മൾ മൂന്ന് തക്കാളി നന്നായിട്ട് വന്നിട്ട് മിക്സിയിൽ അരച്ചിട്ട് തക്കാളി പ്യൂരി ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഇതും നന്നായി ായിട്ട് വന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരണം ആ സമയത്ത് നമ്മളിപ്പോൾ ഒരുവിധം മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് വന്നിട്ട് മുളക് മല്ലിപ്പൊടി ഉപ്പ് ഇത് മൂന്നും നമ്മളിപ്പോൾ ഈ സ്റ്റേജിൽ ആഡ് ചെയ്യണം നന്നായിട്ട് വയറ്റിയ ശേഷം നമുക്ക് ഇത് മാറ്റി വെക്കാം ഇത് സിമ്മിൽ തന്നെ കിടന്നിട്ട് എടുക്കണം അടിക്ക് പിടിക്കാൻ പാടില്ല ഞാനിപ്പോൾ ഇതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇട്ടത് കാരണം അടിക്ക് പിടിക്കുന്നില്ല നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് പാത്രം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചൂട് കട്ടിയുള്ള പാത്രം വെച്ചിട്ട് ചെയ്തോളൂ ഞാനിപ്പോൾ ഇത് ഈ മൂന്ന് സാധനവും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഞാൻ വന്നിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം അപ്പോൾ ആണ് ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറിയിട്ട് കറക്റ്റായിട്ട് വറ്റിയിട്ട് വരും അല്ലെങ്കിൽ വന്നിട്ട് ആ ഒരു റോസ്മല്ല് എങ്ങനെയായാലും നമുക്ക് നിൽക്കും ഓൾറെഡി നമ്മൾ വഴറ്റി അരച്ചതാണെങ്കിലും കൂടി തക്കാളിയൊക്കെ ചേർക്കുന്നത് കാരണം ആ ഒക്കെ പച്ചയോടെയാണ് നമ്മൾ തക്കാളി അരച്ച് ചേർക്കുന്നത് അപ്പോൾ അത് കാരണം നന്നായിട്ട് വറ്റി വരണ്ടിക്കൽ നമുക്ക് വന്നിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം നന്നായി ഒഴിക്കണം എന്നിട്ട് ഒരു വിധം വറ്റിയ ശേഷം നമ്മൾ വന്നിട്ട് ഇത് ചെയ്തു വെച്ച മുട്ട ഇതിലേക്ക് ആഡ് ചെയ്യുക ഒരുപാട് വറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഒരു വിധം പകുതി വറ്റിയ ശേഷം മുട്ട ഇട്ടിട്ട് പിന്നെ അതിന് ശേഷം പിന്നെ എന്നും വറ്റിച്ചിട്ട് എടുക്കണം അന്നേരമാണ് ആ വറ്റിച്ച് വന്നിട്ട് എണ്ണ വിട്ട് ഒരു സ്റ്റേജിലാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം നോക്കിയാൽ അറിയാം നന്നായിട്ട് എണ്ണ വറ്റി വന്നിട്ടുണ്ട് ഇതിൻ്റെ ലാസ്റ്റ് പ്രോസസ്സിങ്ങാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് വന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് അധികം പുളിയുള്ള തൈരല്ല കുഴപ്പമില്ലാത്ത പുളി തൈര് നന്നായിട്ടൊന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇതും തിരിച്ച് വന്നിട്ട് നമ്മൾ വറ്റിച്ചിട്ട് മൂടിയിട്ട് വെക്കണം മുട്ടയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വറ്റിയ ശേഷമാണ് നമ്മൾ വന്നിട്ട് ഈ തൈര് ആഡ് ചെയ്യേണ്ടത് ഇപ്പം കറക്റ്റായിട്ട് എല്ലാം വറ്റി നല്ല രസത്തിൽ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് സമയം എടുത്തിട്ട് വഴറ്റിയിട്ട് നമ്മളെല്ലാം എടുത്തിട്ട് വരണം നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള മുട്ടക്കറി റെഡിയാവും ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തിയോട് കൂടിയാണ് ഇത് സെർവ് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് സ്പൈസി ആയിട്ട് ഉണ്ടാവും അത്യാവശ്യം ഞാനിപ്പോൾ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് പച്ചമുളക് കിട്ടതാണ് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെ കഴിക്കുമെന്ന് അടുവില്ല പച്ചമുളക് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഓക്കെ അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കട്ടെ സൂപ്പർ ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കോമ്പിനേഷൻ റൈസിൻ്റെ കൂടെയും കഴിക്കാം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം അതേപോലെ തന്നെ എൻ്റെ മറ്റുള്ള വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പം ഇനി എത്രയും പെട്ടെന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും താങ്ക്